This is the purpose of your life, the purpose of God's call and election in your life. This is the great promise in the Bible that God calls you to obtain His kingdom and glory. Welcome to kingdom and glory of God. Deva rajyathilekkum avante thejasengilekkum ende ella manya prekshakarkkum hardhumaya swagatham. Devam namme srishtichirikkunnathu avante rajyavum thejasum praapikkuvan vendiyaanu. Deva rajyam ennal artham endanu? The government of God, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിനു ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ, ടഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ്
അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 21 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവുണ്ടായിരിക്കണം. മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം അവൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപിയായി തീർന്ന് ദൈവജീവനിൽ നിന്ന് അകന്നുപോയി ദൈവ തേജസ്സിങ്കിൽ നിന്നും വീണുപോയി. തൽഫലമായി നിത്യമരണത്തിനായി അവൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നിത്യമരണമെന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും അവൻ്റെ ജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ദൈവസാന്നിധ്യത്തിലും ദൈവജീവൻ്റെ നിറവിലും മാത്രമേ മനുഷ്യൻ പൂർണ്ണനായിത്തീരുന്നുള്ളൂ. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യാത്മാവിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ മനുഷ്യദേഹിയിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. നിഷേധാത്മകമായ എല്ലാ വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി തൻ്റെ നീതി അവർക്ക് ദാനമായി കൊടുത്ത് പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് മാനവജാതി രക്ഷിച്ചിരിക്കുന്നത് തൻ്റെ ജീവൻ അവർക്ക് തിരികെ കൊടുക്കുവാൻ വേണ്ടിയാണ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിങ്ങളെ ദൈവത്തിൽ നിന്നും വീണ്ടും ജനിപ്പിക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമുക്കൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. സകല വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവിനാലും നിറഞ്ഞിരിക്കുകയാണ്. ഓരോ തിരുവെഴുത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്, അറിവ് പ്രാപിക്കുവാൻ വേണ്ടിയല്ല. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവവൃക്ഷത്തിൻ്റെ ഫലവും അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും ദൈവം വച്ചിരുന്നു. എന്നാൽ ആദം ജീവനെ ത്യജിച്ച്
ജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഇന്നും വേദപുസ്തകം തുറക്കുമ്പോൾ ആദം ചെയ്ത അതേ പാപം നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിപ്പിക്കുന്നത് ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ ജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ശ്രദ്ധ കൊടുക്കണം, വചനങ്ങളെ സ്ഥിരമായി കേൾക്കണം. യേശു കർത്താവ് പറഞ്ഞു, നാം കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിക്കണം. എന്താണ് നാം കേൾക്കേണ്ടത്? ആത്മീയ അഭിവൃദ്ധി തരുന്ന, ജീവൻ്റെ നിറവിലേക്ക് നമ്മെ വളർത്തുന്ന, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ആത്മാദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം നൽകി രക്ഷയിൽ നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമ്മെ സഹായിക്കുന്ന, ദൈവത്തിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ഈ ഭൂമിയിൽ നമ്മെ ജയാളികളാക്കി തീർക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തീർക്കുന്ന ദൈവവചനങ്ങൾക്ക്, വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെ നാം പൊതുവിൽ രണ്ടായി തിരിച്ച് പഠിക്കുകയാണ്. ഒന്ന്, വിശുദ്ധ തിരുവെഴുത്തുകളും 2, സാധാരണമായ എഴുത്തുകളും. വിശുദ്ധ തിരുവെഴുത്തുകളെക്കുറിച്ച് നമ്മൾ അനേകമായ കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞു. ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് നിത്യരാജ്യത്തെക്കുറിച്ചുള്ള, വരുവാനുള്ള ഭാവി ലോകത്തെക്കുറിച്ചുള്ള, വലിയ രക്ഷയെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള, നിത്യ തേജസ്സിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. അതുപോലെ തന്നെ അനേകമായ വാക്തത്വങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അനേകമായ കൽപ്പനകൾ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് തരുന്നു. ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ ഈ വചനങ്ങൾ ഇടയായിത്തീരുന്നു. തിമൊഥെയൊസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. ആ വചനം ഒരുവനെ ശാസിക്കുകയും തിരുത്തുകയും ദൈവ നീതിക്കൊത്തം വണ്ണം ജീവിക്കുവാൻ അവനെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൻ സകല സൽപ്രവൃത്തികൾക്കും വേണ്ടി സജ്ജമാക്കപ്പെട്ട് ദൈവത്തിൻ്റെ തികഞ്ഞ മനുഷ്യനായിത്തീരുകയാണ്. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവകൃപയിൽ വന്ന ഒരുവൻ ശരിയായുള്ള ഉപദേശം കേട്ട് ദൈവത്തിൽ വളരുവാൻ തുടങ്ങുമ്പോൾ, വചനത്തിൽ വളരുവാൻ തുടങ്ങുമ്പോൾ അവൻ തികഞ്ഞ വ്യക്തിയായിത്തീരുന്നു. ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാനാണ് നമുക്ക് വചനത്തിൻ്റെ ആവശ്യം. അവൻ സകല സൽപ്രവൃത്തികൾക്കും വേണ്ടി സജ്ജമാക്കപ്പെടുകയാണ്, ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവൻ പ്രാപിച്ച് ക്രിസ്തുവിൽ വളരുമ്പോൾ അവൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായിത്തീരും. ദൈവസഭയ്ക്കും ശേഷം മനുഷ്യർക്കും പ്രയോജനമുള്ള ഒരു ജീവിതമായി അവൻ രൂപാന്തരപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷ നിരന്തരമായി അവന് ലഭിക്കേണ്ടത് ആവശ്യമാണ്. തീത്തോസിൻ്റെ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായ ചില സത്യങ്ങൾ
നാം ഈ വിഷയവുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം, ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അതായത് ദൈവത്തിൽ വിശ്വസിച്ചവർ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം. അവർ അനേകമായ സൽപ്രവർത്തികൾ ചെയ്യണം. അങ്ങനെ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എന്താണ് തൊട്ടു മുകളിൽ പറഞ്ഞിരിക്കുന്ന ചില ആത്മീയ മർമ്മങ്ങളാണ്, വിശുദ്ധമായ തിരുവെഴുത്തുകളാണ്. അതിൻ്റെ നാലാം വാക്യം തുടങ്ങി ഞാൻ വേഗത്തിൽ വായിച്ചങ്ങ് പോകാം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായിത്തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ദൈവം നമ്മെ എങ്ങനെയാണ് രക്ഷിച്ചത്? നാം മുമ്പ് ജാതികളായിരുന്നു, ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരായിരുന്നു, ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. ഇത്ര മോശമായി ജീവിച്ച നമ്മെ തൻ്റെ പുത്രൻ മുഖാന്തരം ദൈവം രക്ഷിച്ചു. അത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, വീണ്ടും ജനന അനുഭവത്തിലൂടെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ച് നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഈ വചനം ദൈവസഭയോട് നിരന്തരമായി പറയണം. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കുവാൻ വേണ്ടിയാണ്. ശരിയായ വചനത്തിൻ്റെ പ്രകാശനത്തിൽ വളർത്തപ്പെടുന്ന ഏതൊരു വ്യക്തിയും സ്വാഭാവികമായും തൻ്റെ ജീവിതത്തിലൂടെ അനേകമായ സൽപ്രവർത്തികൾ ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. എട്ടാം വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഈ സൽപ്രവൃത്തികൾ മനോഹരമാണ്, മനുഷ്യർക്ക് ഉപകാരപ്രദമാണ്. ദൈവമക്കൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ ഈ ലോകത്തിലെ മനുഷ്യർക്ക് നന്മകൾ ചെയ്യുവാൻ വേണ്ടിയാണ്. അങ്ങനെ വചനത്തിൽ വളരുന്ന ഒരു വ്യക്തി സൽപ്രവൃത്തികൾക്കു വേണ്ടി സജ്ജമാക്കപ്പെടും. മാത്രമല്ല, അവൻ അങ്ങനെ തികഞ്ഞവനായിത്തീരും. കൊലോസർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം 28 വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. വളരെ അടിസ്ഥാനപരമായ മൂന്ന് ശുശ്രൂഷകൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഞങ്ങൾ അവനെ അറിയിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു.
യേശുക്രിസ്തു മുഖാന്തരമുള്ള നിത്യരക്ഷയുടെ നിത്യജീവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. അതാണ് ഞങ്ങൾ അവനെ അറിയിക്കുന്നത്. ഞങ്ങൾ അവനെ അറിയിക്കുന്നു. രണ്ടാമത്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു. അതായത് ഏത് മനുഷ്യനും മുന്നറിയിപ്പ് കൊടുക്കുന്നു. നിത്യരക്ഷയ്ക്കുള്ള ഏക മാർഗം യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിത്യനരകത്തിനായി നിങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണ്. ഏത് മനുഷ്യനും മുന്നറിയിപ്പ് കൊടുക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. മാത്രമല്ല, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നു അഥവാ പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്, ദൈവവചനം ഒരുവനെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതായത് സുവിശേഷം പ്രസംഗിക്കണം. ദൈവസഭയ്ക്കു വെളിയിൽ നിരന്തരമായി സുവിശേഷം പ്രസംഗിക്കുന്നു. സകല മനുഷ്യർക്കും സഭയ്ക്കകത്തുള്ളവർക്കും വെളിയിലുള്ളവർക്കും മുന്നറിയിപ്പ് കൊടുക്കുന്നു, വാർണിംഗ് കൊടുക്കുന്നു. മാത്രമല്ല, ദൈവസഭയ്ക്കകത്ത് വന്നവരെ സകലവിധമായ ജ്ഞാനത്തോടും കൂടെ പഠിപ്പിക്കുന്നു, നിരന്തരമായി വചനം പഠിപ്പിക്കുന്നു. ഈ എല്ലാ ശുശ്രൂഷകളുടെയും ലക്ഷ്യമെന്താണ്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനാണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, പാപം മോചിപ്പിക്കപ്പെട്ടപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാപമോചനം എന്ന അനുഭവം പ്രാപിച്ചു കഴിഞ്ഞു, വീണ്ടും ജനനം എന്ന അനുഭവം പ്രാപിച്ചു കഴിഞ്ഞു എങ്കിലും നമ്മുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, നമ്മുടെ മനസ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി ദൈവം തൻ്റെ വചനം തന്ന് നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ക്രിസ്തു എന്ന തലയോളം നമ്മെ വളർത്തിയെടുക്കുകയാണ്. തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുകയാണ്. നമ്മുടെ ആത്മദേഹി ദേഹത്തെ സമ്പൂർണമായി വിശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുകയാണ്. നമ്മുടെ സ്വയത്തെ തിരിച്ച് ക്രൂശ് വഹിച്ച് യേശുവിനെ അനുഗമിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുകയാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്തുകൊണ്ടാണ് നാം വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത്? വിശുദ്ധ തിരുവെഴുത്തുകളാണ് നമ്മെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും വണ്ണം പണിതെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക്, വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശുവിനെ പോലെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വളരുകയും യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരുകയും ചെയ്യും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്ക 54 രാജ്യങ്ങൾ, 3000 ഭാഷകൾ, പ്രകൃതി വിഭവങ്ങളാൽ സമ്പൽ സമർത്ഥമായ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം, രാഷ്ട്രീയ അസ്ഥിരതകളാലും ആഭ്യന്തര യുദ്ധങ്ങളാലും തകരുന്ന രാജ്യങ്ങൾ, കഷ്ടമനുഭവിക്കുന്ന ജനസമൂഹങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി കഴിയുന്ന 44 ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികളുടെ മധ്യത്തിലും തദ്ദേശവാസികളുടെ ഇടയിലുമാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനമോ ഇപ്പോഴും ഇവർ കന്യമാണ്. വളരെ ശോചനീയമായ പരിതസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട്
മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമകളായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടങ്ങളിൽ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത് ഇവിടെ നിത്യകാഴ്ചയാണ്. ഈ ജനത്തിനാശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ സുവിശേഷ വെളിച്ചമെത്തിക്കുവാൻ വില്ലേജ് ക്രൂസേഡ് യൂണിറ്റ്, രക്ഷിക്കപ്പെടുന്നവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ ഗ്രാമീണ സഭകൾ, ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണറിമാരെ അയക്കുവാനുള്ള ബൈബിൾ ട്രെയിനിംഗ് സെന്റർ, മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായി സ്പെഷ്യൽ സ്കൂൾ, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രൈമറി സ്കൂൾ, അനാഥരും സാധുക്കളുമായ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായി ചിൽഡ്രൻസ് വില്ലേജ് എന്നീ വ്യത്യസ്ത പ്രോജക്റ്റുകൾ നാം ആരംഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ, ഒരു കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒരു ജില്ലയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് എന്നീ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാനുള്ള ഉദ്യമത്തിലുമാണ്. നിങ്ങൾക്കും ഈ ദൗത്യത്തിൽ പങ്കാളിയായിത്തീരുവാൻ അവസരമുണ്ട്. ചിൽഡ്രൻസ് വില്ലേജ്, സ്പെഷ്യൽ സ്കൂൾ, പ്രൈമറി സ്കൂൾ, ബൈബിൾ സ്കൂൾ, ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സഹായിക്കാം. ഗ്രാമീണ സഭാ കെട്ടിട നിർമ്മാണം, പ്രൈമറി സ്കൂൾ, കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവ സ്പോൺസർ ചെയ്യുകയോ ഇവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്യാം. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ വൊക്കേഷണൽ ട്രെയിനറോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ അധ്യാപകനോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇവിടങ്ങളിൽ ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമ സഹായങ്ങളും ഞങ്ങളുടെ എൻ ജി ഒ നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ഉന്നമനത്തിനും ആശ്വാസത്തിനുമായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നിൻ തേജസ്സിൻ പൂർണ്ണത എന്നവകാശമാ.